നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സാധാരണക്കാർ കേരള പോലീസിന് നേരെയും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് അടുത്തിടെയായി കണ്ടുവരുന്നത്. ലോക്ക്ഡൌണിൽ പിണറായി പോലീസിന്റെ അനാവശ്യ നടപടികളിലാണ് വ്യാപാരികളടക്കം രോഷാകുലരാകുന്നത്. ചായക്കടക്കാരന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് മുന്നിൽ എന്റെ നെഞ്ചത്തുകൂടെ വണ്ടി കയറ്റുവെന്ന് പറഞ്ഞ് മലർന്നു കിടക്കുന്ന ചായക്കടക്കാരന്റെ വീഡിയോയാണ് വൈറലായത്. എത്ര വ്യാപാരികൾ ആത്മഹത്യ ചെയ്തുവെന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ വേദന ആരും കാണുന്നില്ല സാറേ എന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ ചായക്കടക്കാരന്റെ വാക്കുകൾ കേൾക്കാതെ വാഹനം മുന്നോട്ടെടുത്തപ്പോഴാണ് ഇയാൾ വീണ്ടും എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റെന്ന് പറഞ്ഞത്. അവർക്ക് ബിവറേജ് തുറക്കാം, കടകൾ തുറക്കാൻ പാടില്ല, ഇതാണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും ഇയാൾ പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കും ബിവറേജിലും മറ്റു നിയമമാണെന്നും ഇയാൾ പറയുന്നു. ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. വീഡിയോ കാണാം. ചായ കൊടുത്തെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് പോയാൽ മതി. ഇല്ല, അത് പിൻവലിക്കണോ? അത് വെക്കണോ? അത് വെക്കണോ? ഒരു നേരത്തെ അന്നത്തിൽ എന്തുമാപ്പിലെ ഉദ്ദേശം വരണ്ട്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു അധികാരം കിട്ടുമ്പോ ഇങ്ങനെ ദുരുപയോഗം ചെയ്യല. സാധാ കിടന്ന് വെള്ളം അടിക്കാണ് സോലം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങള്. ആയിരക്കണക്കിന് ആൾക്കാർ കീഴിൽ നിൽക്കുന്നുണ്ടോ? ആളുകളാണ് ഒരു മാസത്തിലെ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോ നിങ്ങൾ ഒരു കൈ ഒരു കൈയിലൂടെ ഒരു തിക്കും കൊടുക്കും, മറ്റേ കൈയിലൂടെ നിങ്ങള് ഇവിടെ ഇവിടെ നോക്കി റിസോർട്ടുകളിൽ എത്ര ഫോണുകളും എത്ര റിസോർട്ടുകളും കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് കരുതില്ല? ഇത് പോലീസെ വിളിക്കും, പോലീസെ വിളിച്ച് തീരുമാനിക്കാം. പോലീസെ വിളിക്കും. അല്ലെങ്കിൽ അതിന്റെ ആധാരം ഒരു മറ്റേ കോപ്പിൽ ഒരു ബോർഡ് വെച്ചിട്ട് അങ്ങ് അറിയിക്കോളൂ. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിളിക്കുകള് പോലീസിനെ വിളിക്കുകള് പോയിട്ടുണ്ട്. വാർണിംഗ് ഞങ്ങൾക്ക് താങ്കൾ വാർണിംഗ് കൊടുത്തെന്ന് പറയണ്ട. താങ്കൾ ഞാൻ വാണി തന്നെന്ന് പറയണ്ട. വാർണിംഗ് ചായ അടിക്കുന്ന വാർണിംഗ് പോക്കുണ്ടോ? വാണിംഗ് അത് തീരുമ്പോഴേ അത്
അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.